എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നിൽ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്നതായ നാഴിക വരുന്നു. 1 തെസ്സലോനിക്കേ 4 അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗം കൂടെ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. 1 കൊരിന്ത്യർ 15:50 വാക്യങ്ങൾ വായിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ഏവം വിധം ആയിരിക്കുന്നുവെന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. വെളിപാട് പുസ്തകം 20:11 വേദഭാഗങ്ങൾ വായിക്കുന്നു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാരവൃക്ഷം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 1 കൊരിന്ത്യർ 15:14 മുതൽ ചില വാക്കുകൾ കൂടെ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ
ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കള്ളസാക്ഷികളൊന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല, ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യ ഫലമായി മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര വായിക്കുന്നു. നിന്റെ യൗവനകാലത്തെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുക.
ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നുമ്പേ അന്ന് വീട്ടു കാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധരാകും, തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്ങൾ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതിയുള്ളതായി തോന്നും, ബദാംവൃക്ഷം പൂക്കും, തുള്ളനിഴഞ്ഞു നടക്കും, രോചനക്കുലി കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും, അന്ന് വെള്ളിച്ചരടാറ്റ് പോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടവുടയും, കിണറ്റിലെ ചക്രം തകരും, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. എന്നാൽ എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക, പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല, അധികം പഠിക്കുന്ന ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാണ് സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ യാത്രയിൽ കൂടെ ഇരുന്നു തടസ്സങ്ങളൊന്നും വരാതെ ഈ സെമിറ്ററിയിലെത്തുവാനും അനുകൂല സാഹചര്യങ്ങള്, പ്രകൃതിയുടെ അനുകൂല സാഹചര്യങ്ങള് എല്ലാം ഒരുക്കി തന്നതിനായിട്ട് ഒരു നിമിഷം കർത്താവിനോട് നമുക്ക് നന്ദി അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയ മാതാവ് താൻ പ്രിയമിച്ചതായ നിത്യഭവനത്തിലേക്ക് കടന്നുപോയി. കർത്താവേ, ഞങ്ങളെല്ലാം പ്രത്യാശയോടെ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിനും തടുത്തായിരിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷകളെ സ്വർഗ്ഗാനുഗ്രഹിച്ചു. കർത്താവിൻ്റെ ദാസന്മാരെ അതിനായി ബലപ്പെടുത്തി. കർത്താവേ, ഈ സെമിറ്ററിയിലേക്ക് ഞങ്ങൾ ഈ ബോഡിയുമായി കടന്നു വന്നു. ഇവിടുത്തെ ശുശ്രൂഷകളെ സ്വർഗത്തോളം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചേർക്കവയ്ക്കായ സ്തോത്രം. ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ഇരിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ പാത ഞങ്ങൾ ഓരോരുത്തരും പിൻപറ്റുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമെന്ന് എങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകലൊരു തീരുമാനത്തോടെ ഒരു പ്രതിഷ്ഠയോടെ ഞങ്ങൾക്കെല്ലാം മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവനെ ചെയ്യുന്നൊക്കെ വയ്ക്കായ സ്തോത്രം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ടെ. സകലം ഞങ്ങൾക്കായി ജീവനെ നൽകിയ ദാസനായ യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കും പിതാവേ, ആമേൻ. നാം ഇതുവരെ കണ്ട ഈ വാത്സല്യ മാതാവിൻ്റെ ഭൗതിക ശരീരം അതിൻ്റെ മുഖം മറച്ച് നാം മണ്ണിലേക്ക് വയ്ക്കുന്നു. ഒന്ന്, ഇവിടെ ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിൻ്റെ കാഹളശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരവുമായി, തേജസ്സേറിയ ശരീരവുമായി ഈ വാത്സല്യ മാതാവിനെ പിന്നെയും കാണുവാനിടയാകും. ആ പ്രത്യാശയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ പ്രത്യാശയോടെ നാം ഇതുവരെ കണ്ട് സ്നേഹിച്ച ഈ മുഖം നമുക്ക് മറക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി കർത്താവേ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നാളിതൊരു ജീവിപ്പാൻ ഞങ്ങളുടെ പ്രിയ മാതാവിന് ഭാഗ്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. ഒരിക്കൽ മരണം നിശ്ചയമെന്നുള്ള അവിടുത്തെ വചനപ്രകാരം മരണ മുഖാന്തരം മാറ്റപ്പെട്ട പ്രിയ അമ്മച്ചിയുടെ ഈ ഭൗതിക ശരീരം ഇപ്പോൾ ഈ പുത്തൻകുരിശിൻ്റെ മണ്ണിലേക്ക് മടക്കി ചേർക്കുവാൻ ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ നാളിതുവരെ കണ്ട് സ്നേഹിച്ച, ഞങ്ങൾ സ്നേഹിച്ച, ഞങ്ങളെ സ്നേഹിച്ച ഈ മുഖം ഞങ്ങളിപ്പോൾ മറയ്ക്കുന്നു. ഞങ്ങളിത് മറയ്ക്കുമ്പോൾ കർത്താവേ, ഇനി ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ആ പ്രത്യാശ ഞങ്ങൾ തന്നതിനായിട്ട് സ്തോത്രം. കുടുംബാംഗങ്ങൾക്ക് കൊടുത്തതിനായിട്ട് സ്തോത്രം. ഇതൊരു താൽക്കാലികമായ മറക്കലായ ഞങ്ങൾ നിന്ന് സ്തുതിക്കുന്നു. ചുക്കി ചുളിവുകൾ വീണ ഈ മുഖം ഞങ്ങൾ മറയ്ക്കുമ്പോൾ ഇനി തേജസ്സുള്ള മുഖം ഞങ്ങൾ കാണും. ഒരു ദിവസത്തേക്ക്, രണ്ടു ദിവസത്തേക്കല്ല, അതെ, നിത്യകാലം മുഴുവൻ കാണാനിടയാകുമെന്നുള്ളതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തൻ്റെ മക്കൾക്ക് അതിനുള്ള പ്രത്യാശ കൊടുത്തതിനായിട്ട് സ്തോത്രം. ധൈര്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മ ശക്തി നൽകിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മഹത്തം കർത്താവിന് യേശുവിൻ നാമത്തിൽ. Thank you.
ദൈവത്തിൻ്റെ പ്രവാചകനും ബാബിലോണിൻ്റെ മന്ത്രിയുമായിരുന്ന ദാനിയേൽ എന്ന പ്രവാചകൻ തൻ്റെ ശുശ്രൂഷയുടെ ഉപസംഹാരമായപ്പോൾ, കാലം അതിൻ്റെ തികവിലെത്തിയപ്പോൾ, യഹോവയായ ദൈവം തൻ്റെ ദാസനെ തൻ്റെ അരികെ നിർത്തി അവനോട് ഇപ്രകാരം അരുളി ചെയ്തു. ദാനിയേൽ പ്രവചനം അവസാന അധ്യായം അവസാന വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. അതിനവൻ ഉത്തരം പറഞ്ഞ് ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിട്ടിരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിച്ച് കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരില്ലാതും ആരും അത് തിരിച്ചറിയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചൊല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഈ വാത്സല്യ മാതാവും തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ച് ദൈവം തൻ്റെ ആത്മാവിനെ ആനന്ദങ്ങളുടെ പ്രതീക്ഷയിലാക്കുകയും ഭൗതിക ശരീരം മണ്ണിലേൽപ്പിക്കുവാൻ നമ്മെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പന നിവർത്തിക്കുവാൻ ഇടയാകട്ടെ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, തൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് ഭൗതിക ശരീരം ദാനിയേലിനോട് നീയോ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമെന്ന വചന വ്യവസ്ഥ പ്രകാരം ഈ വാത്സല്യ മാതാവും എഴുന്നേറ്റ് വരും. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ ഭൗതിക ശരീരം ഈ മണ്ണിലേക്ക് മടക്കി ചേർക്കുന്നു. മനുഷ്യ, നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്ന് ആദിയിൽ അവിടുന്ന് അരുളി ചെയ്ത തിരുഹിതം ഇപ്പോൾ ഈ നിന്റെ ദാസിന്മേൽ നിറവേറ്റപ്പെട്ടിരിക്കുകയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മണ്ണ് ഈ ശരീരത്തിൽ വീഴ്ത്തിക്കൊണ്ട് ഈ പുത്തൻ കുരിശിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ മടക്കി ചേർക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ നിലനിൽക്കാൻ എടുക്കപ്പെടുമ്പോൾ ഈ പ്രിയ അങ്ങയുടെ ദാസിയും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമാറാകട്ടെ. ആമേൻ. സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. എല്ലാ ശുശ്രൂഷകളെയും ഇവിടുന്ന് മാനിച്ചതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇപ്പോൾ മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിനോട് ചേരുമെന്ന് അവിടുത്തെ കൽപ്പന നിവർത്തിയാതിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ കർത്താവ് പ്രത്യക്ഷതയില് ഹല്ലേലൂയ വിശുദ്ധന്മാരോടുകൂടി ഉയർക്കുമ്പോൾ ഞങ്ങൾക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങളിപ്പോൾ പിരിയട്ടെ. പിരിയാത്ത സാന്നിധ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അവിടുത്തേക്ക്. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ അനുചാരം ജീവിക്കുന്നു അല്ലേ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടിയും നമ്മിൽ വാങ്ങിപ്പോയിരിക്കുന്ന ദാസിയുടെ ആത്മാവോടുകൂടിയും പർവാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടെയും കർത്താവിൻ്റെ വരുവരെ ഇന്നും എന്നാളുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷക്കുടി മഹത്വം എടുത്ത സ്വർഗീയ പിതാവാം ദൈവത്തെ നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി മൂന്ന് പ്രാവശ്യം ഹല്ലേലൂയ പാടി മഹത്വം കരേറ്റാം.
പ്രിയമക്കളോടായി കർത്താവ് താൻ അരുളി ചെയ്യുന്നല്ലോ, നിങ്ങളെ ചേർക്കുവാൻ ഞാൻ വേഗം വരുന്നു. ആമേൻ. ആമേൻ.